ഗുഡ് വിൽ ജംഗ്ഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. നമ്മൾ ബി കോം ബി ബി എക്ക് വരുന്ന റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, അതായത് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതിലെ ഫിഫ്ത്ത് മെത്തേഡായിട്ടുള്ള റിഡംഷൻ ബൈ പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് ഫ്രം ദ ഓപ്പൺ മാർക്കറ്റ്. ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് നമ്മൾ ഓൺ ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്യുന്ന റിഡംഷൻ മെത്തേഡാണ് നമ്മൾ പഠിച്ചത്. അതിൽ രണ്ട് ടോപ്പിക്സിൻ്റെ ജേണൽ എൻട്രീസും അതുപോലെ തന്നെ അതിൻ്റെ ഒരു പ്രോബ്ലം നമ്മൾ വർക്കൗട്ട് ചെയ്തിരുന്നു. നെക്സ്റ്റ് വരുന്ന കേസാണ് വെൻ ഡിബഞ്ചേഴ്സ്. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോ ഡിസ്കസ് ചെയ്താണെന്നുണ്ട്. ഞാൻ ജസ്റ്റും കൂടി ആ എൻട്രി പറഞ്ഞതിന് ശേഷം നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. വെൻ ഡിബഞ്ചേഴ്സ് ആർ പർച്ചേസ്ഡ് അറ്റ് എ ഡിസ്കൗണ്ട് റെഡീമബിൾ അറ്റ് പാർ. അതായത് നമ്മൾ റിഡംഷൻ ടൈമിൽ നമ്മൾ റിഡീം ചെയ്യുന്നത് പാറിലാണ്, പക്ഷേ ഇപ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ നമ്മൾ വാങ്ങുന്ന ഡിസ്കൗണ്ടിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം കമ്പനിയെ സംബന്ധിച്ചത് പ്രോഫിറ്റബിളാണ് അല്ലേ. നമുക്കറിയാം അത് റിഡീം ചെയ്യേണ്ടത് എങ്ങനെയാണ്, നമ്മൾ റിഡീം ചെയ്യേണ്ടത് പാറിലാണ് അല്ലേ. അപ്പോൾ 100 രൂപയുടെ സാധനം നമ്മൾ മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ 100 രൂപ കൊടുത്താലും നമുക്ക് ആ ഡിബഞ്ചർ തിരിച്ച് കിട്ടുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഒരു 95 റുപ്പീസിന് അവൈലബിൾ ആണ്. അപ്പോൾ കമ്പനിക്ക് എന്തായിരിക്കും അത്, ബാക്കിയുള്ള 5 എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആയിരിക്കില്ലേ. ആ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അതിന് എൻട്രി ചെയ്യുന്ന വരാന്ന് വെച്ചാൽ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ടു പ്രോഫിറ്റ്. അതായത് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ എന്ന് പറയുന്ന നോമിനൽ വാല്യൂ ആണ്. അപ്പോൾ നമുക്കറിയാം 100 റുപ്പീസിൻ്റെ ഡിബഞ്ചർ ആണെങ്കിൽ ആ 100 ചെയ്താൽ ടു ബാങ്ക്, ബാങ്കിലേക്ക് അടയ്ക്കേണ്ടത് എത്രയാ, ദാറ്റ് മീൻസ് നമ്മൾ പേ ചെയ്യേണ്ടത് എത്ര, ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ എത്ര എമൗണ്ട് ആണോ കൊടുക്കേണ്ടത് അതാണ് ടു ബാങ്ക് എന്ന് പറഞ്ഞ് കാണിക്കേണ്ടത്. ബാക്കി വന്ന ഡിഫറൻസ് കമ്പനിയെ സംബന്ധിച്ച് പ്രോഫിറ്റ് അല്ലേ, അതാണ് നമ്മൾ പ്രോഫിറ്റ് ഓൺ പർച്ചേസ് ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കേണ്ടത്. അതിനുശേഷം നമ്മൾ സാധാരണ മറ്റ് എൻട്രികളിൽ പറഞ്ഞ പോലെ തന്നെ ഈ പ്രോഫിറ്റ് നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിൻ്റെ എൻട്രിയാണ് പ്രോഫിറ്റ് ഓൺ പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിസർവ്. നമുക്കതിലൊരു പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. എ ലിമിറ്റഡ് ഹാഡ് ഇഷ്യൂഡ് 50,000 ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച് റെഡീമബിൾ അറ്റ് പാർ. ഇവിടെ റിഡംഷൻ ചെയ്യുന്നത് പാറിലാണ്. ദ കമ്പനി പർച്ചേസ്ഡ് 5,000 ഡിബഞ്ചേഴ്സ് ഫ്രം ദ ഓപ്പൺ മാർക്കറ്റ് ഫോർ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ അറ്റ് ₹95 ഈച്ച് ജസ്റ്റ് ആഫ്റ്റർ ദ ഡ്യൂ ഡേറ്റ് ഓഫ് ഡിബഞ്ചർ ഇൻട്രസ്റ്റ്. ഇവിടെ ഡ്യൂ ഡേറ്റ് ഓഫ് ഡിബഞ്ചർ ഇൻട്രസ്റ്റിന് ശേഷം നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഈ സെയിം ഡിബഞ്ചർ, അതായത് ഇഷ്യൂ ചെയ്ത 50,000 ഡിബഞ്ചർ ആണ്, അതിൽ നിന്ന് ഒരു 5,000 ഡിബഞ്ചർ നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണ്. അപ്പോൾ 100 റുപ്പീസിനാണ് നമ്മൾ ഇഷ്യൂ ചെയ്തേക്കുന്നത്, റെഡീം ചെയ്യേണ്ടത് 100 റുപ്പീസിനാണ്. പക്ഷേ ഇപ്പോൾ മാർക്കറ്റിൽ 95 റുപ്പീസിന് അവൈലബിൾ ആണ് 5,000 ഡിബഞ്ചർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ 5,000 ഡിബഞ്ചർ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നു. അപ്പോൾ നമുക്കറിയാം, കണ്ടാലും നമുക്ക് അറിയാനായിട്ട് പറ്റും ഈ പ്രോബ്ലത്തിൽ റിഡംഷൻ ചെയ്യേണ്ടത് പാറിലാണ്, ഇപ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ അത് 95 റുപ്പീസിന് അവൈലബിൾ ആണ്. അപ്പോൾ ഡിസ്കൗണ്ടിൽ നമുക്ക് ഓപ്പൺ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഏത് എൻട്രി എഴുതാം. അതിന് മുമ്പ് നമ്മൾ എല്ലാത്തിലും നമ്മൾ എഴുതേണ്ട ഫസ്റ്റ് എൻട്രി ഉണ്ട്, എന്താണ്, ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ ഡി ആർ ആറിലേക്ക് പോകുന്ന രണ്ട് എൻട്രീസ് എപ്പോഴും നമ്മൾ എഴുതിയതിന് ശേഷം മാത്രം ഈ ഒരു കേസിലേക്ക് വരാട്ടോ. അപ്പോൾ ആദ്യത്തെ എൻട്രി എന്താ വരിക, ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്. നമ്മൾ 5,000 ഡിബഞ്ചറാണ് നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ എപ്പോഴും നമ്മൾ ഫേസ് വാല്യൂവിൽ വേണം 15% ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട്. അപ്പോൾ 5,000 × 100 5 ലാക്കിൻ്റെ 15% 75,000. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ആ സെയിം ടൈപ്പ് ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് വരുന്നത്. അവിടെ 5,000 ഡിബഞ്ചറാണ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയത്. അവിടെയും 100 റുപ്പീസ് ഫേസ് വാല്യൂ 100 തന്നെയായിരുന്നു. അത് വെച്ച് നമ്മൾ 15% നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരുന്നു. അതിൻ്റെ എൻട്രി തന്നെയാണ് ഇവിടെയും സെയിം ആയിട്ട് വരിക. അപ്പോൾ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് എത്ര എമൗണ്ട് വരും, 5,000 ആണ് നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നത്. അതിൻ്റെ ഫേസ് വാല്യൂ അപ്പോൾ 5,000 × 100 5 ലാക്ക്, അതിൻ്റെ 15% എമൗണ്ട് 75,000 വരും. അപ്പോൾ നിങ്ങളിത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ അതിന് മുമ്പുള്ള വീഡിയോസ് എല്ലാം കണ്ടതിന് ശേഷം മാത്രം വീഡിയോ കാണുക കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് ഈ ചാപ്റ്റർ നിങ്ങൾ ആദ്യം തൊട്ട് സ്റ്റാർട്ടിങ് തൊട്ട് മുമ്പുള്ള വീഡിയോ വരെ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ മെത്തേഡിലുള്ള പ്രോബ്ലം നിങ്ങൾ ചെയ്യുക, എന്നാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അതിനുശേഷം നമ്മൾ എവിടേക്ക് മാറ്റുന്നു, ഡി ആർ ആറിലേക്ക് മാറ്റുന്ന എൻട്രിയാണ്. ഡി ആർ ആറിലേക്ക് മാറ്റുന്ന എൻട്രി നമുക്കറിയാമല്ലോ എങ്ങനെ, എവിടെ നിന്നെടുത്ത് ഡി ആർ ആറിലേക്ക് മാറ്റുക, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലേ, അതായത് പ്രോഫിറ്റിന് എടുത്തിട്ട് അതിൻ്റെ എൻട്രി എന്താ വരിക, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡി ആർ ആർ. ഇത് നമുക്കറിയാം മൊത്തം ഫേസ് വാല്യൂവിൻ്റെ വേണം നമുക്കറിയാം 25% ആണ് ഡി ആർ ആറിലേക്ക് മാറ്റേണ്ടത്. മൊത്തം ഫേസ് വാല്യൂ എന്ന് പറയുമ്പോൾ 50,000 ഡിബഞ്ചറിൽ ഇഷ്യൂ ചെയ്തേക്കണേ. അപ്പോൾ 50,000 × 100 എത്രയാണ്, 50 ലാക്ക്, അതിന് 25% എത്ര വരും, 12,50,000. അതാണ് നമ്മൾ ഡി ആർ ആറിലേക്ക് മാറ്റേണ്ടത്. ആ എൻട്രിയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ് ടു ഡി ആർ ആർ. ഇതുവരെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് എല്ലാ പ്രോബ്ലത്തിലും എല്ലാ മെത്തേഡിലും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മുടെ കേസിലേക്ക് വരാം. നമുക്കറിയാം റിഡംഷൻ ചെയ്യേണ്ടത് പാറിലാണ്, ഇപ്പോൾ മാർക്കറ്റിൽ ഓപ്പൺ മാർക്കറ്റിൽ അത് 95 റുപ്പീസിന് അവൈലബിൾ ആണ്. അതിന് എൻട്രിയാണ് എഴുതേണ്ടത്. അതിന് എൻട്രി നമ്മളിപ്പോൾ പഠിച്ചു. എന്താണ് എൻട്രി വരാം, ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. അപ്പോൾ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ വാല്യൂ അല്ലേ, 5,000 × 100 5 ലാക്ക് ആണ്. ടു ബാങ്ക് നമ്മളിപ്പോൾ എത്രയാണ് കൊടുക്കേണ്ടത് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ, 95 അല്ലേ കൊടുക്കേണ്ടത്. അപ്പോൾ 5,000 × 95 4,75,000 കൊടുത്താൽ നമുക്ക് 5,000 ഡിബഞ്ചർ കിട്ടും. 5 ലക്ഷം കൊടുക്കേണ്ട സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി, 4,75,000 കൊടുത്താൽ മതി. അപ്പോൾ ബാക്കിയുള്ള 25,000 ഡിസ്കൗണ്ട് കിട്ടിയാണ് 5 രൂപയിൽ, ഓരോ ഡിബഞ്ചറിന് 5 രൂപ കിട്ടിയിട്ടില്ല, 5 രൂപ വെച്ചിട്ട് ആ എമൗണ്ട് മൊത്തം കമ്പനി
എനിക്ക് പ്രോഫിറ്റ് അല്ലേ, ടു പ്രോഫിറ്റിൻ്റെ ഡെമിഷൻ ഓഫ് ഡിപ്പൻഡൻസ് പറഞ്ഞിട്ട് ആ 25,000 കാണിക്കുക. ഈ പ്രോഫിറ്റ് നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പഠിച്ചു, ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് എൻട്രി ആണ് ലാസ്റ്റ് എൻട്രി, പ്രോഫിറ്റ് ഓൺ ഡെമിഷൻ ഓഫ് ഡിപ്പൻഡൻസ് അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ റിസർവ് 25,000. നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ഇത് മനസ്സിലാകാത്തോ അല്ലെങ്കിൽ കുറച്ചും കൂടി എക്സ്പ്ലനേഷൻ, മോർ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, നമുക്കിനി അടുത്ത മെത്തേഡിലേക്ക് പോവാം. ഫോർത്ത് മെത്തേഡാണ് വെൻ ഡിബഞ്ചേഴ്സ് ആർ പർച്ചേസ്ഡ് അറ്റ് ലെസ് ദാൻ നോമിനൽ വാല്യൂ റിഡീമബിളിറ്റി പ്രീമിയം. അതായത് ഡിബഞ്ചർ റിഡീം ചെയ്യുന്നത് പ്രീമിയത്തിലാണ്. അതായത് മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ ആ ഡിബഞ്ചർ നമ്മൾ റിഡംഷൻ നടത്തുന്നത് പ്രീമിയത്തിലാണ്. നമ്മൾ 100 രൂപയുടെ സാധനമാണ്, ആ 100 രൂപയുടെ സാധനം ഒരു 5 വർഷം കഴിയുമ്പോൾ 110 രൂപ കൊടുത്താലാണ് നമുക്ക് തിരിച്ചു മേടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ അത് മാർക്കറ്റിൽ എന്തിൽ അവൈലബിളാണ്, ഡിസ്കൗണ്ടിൽ അവൈലബിളാണ്. മനസ്സിലായില്ലേ? അപ്പോൾ 100 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്ത സാധനം 5 വർഷം കഴിഞ്ഞ് 110 രൂപ കൊടുത്താലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് തിരിച്ച് മേടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ 95 രൂപീസിന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ പ്രോഫിറ്റ് കിട്ടും അല്ലേ. ആ ഒരു കേസാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. അതിന് എൻട്രി നമുക്ക് നോക്കാം. ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എറ്റർ പ്രീമിയം ഓർ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എറ്റർ ടു ബാങ്ക് ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഇതാണ് എൻട്രി വരിക. ഇവിടെ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ കമ്പനിക്ക് ഈ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ കിട്ടുന്ന എല്ലാ പ്രോഫിറ്റും നമ്മൾ എപ്പോഴും എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതെപ്പോഴും ശ്രദ്ധിക്കണം. ആ എൻട്രി നിങ്ങൾ മറന്നു പോകരുത്. ഏറ്റവും അവസാനം നമുക്ക് കിട്ടും എൻട്രി കഴിഞ്ഞതിന് ശേഷം കമ്പനിക്ക് എത്ര പ്രോഫിറ്റാണോ ഈ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഡിബഞ്ചർ മേടിച്ചപ്പോൾ കിട്ടിയേക്കണ പ്രോഫിറ്റ്, ആ പ്രോഫിറ്റ് മൊത്തമായിട്ട് നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. നമുക്കിനി അതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓൺ 1st April 2018 എ ലിമിറ്റഡ് ഹാഡ് ഇഷ്യൂഡ് 5,000 ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച് അറ്റ് പാർ. അപ്പോൾ ഇവിടെ നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തേക്കണത് 100 രൂപയുടെ ഡിബഞ്ചറാണ്, 5,000 ഡിബഞ്ചറാണ് ഇഷ്യൂ ചെയ്തേക്കുന്നത്. ദീസ് ഡിബഞ്ചേഴ്സ് ആർ റിഡീമബിൾ അറ്റ് പ്രീമിയം ഓഫ് 10%. ശ്രദ്ധിക്കണം, ഈ ഡിബഞ്ചർ നമുക്ക് റിഡംഷൻ ടൈമിൽ പ്രീമിയത്തോടുകൂടി എമൗണ്ട് അടച്ചാലാണ് റിഡംഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കറിയാം 100 രൂപയുടെ 10% എന്ന് പറഞ്ഞാൽ 10 രൂപ. അപ്പോൾ 110 രൂപ കൊടുത്താലാണ് നമുക്ക് ഈ 5,000 ഡിബഞ്ചർ തിരിച്ചു മേടിക്കാനായിട്ട് പറ്റുള്ളൂ. ഔട്ട് ഓഫ് ദീസ് ഡിബഞ്ചേഴ്സ് ഓഫ് ദ ഫേസ് വാല്യൂ ഓഫ് ₹1 lakhs are to be redeemed every year commencing from March 31st, 2020 either by purchase from open market or by drawing of lots. നമുക്ക് 1 lakh rupees ഫേസ് വാല്യൂ ഉള്ള ഡിബഞ്ചേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ഇയർ എൻഡിങ്ങിലായിട്ട് നമ്മൾ റിഡീം ചെയ്യാണ്. റിഡീം ചെയ്താണ് തിരിച്ചു കൊടുക്കുന്നു അല്ലേ. എങ്ങനെയായിട്ടാണ് നമുക്കറിയാം, ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ നമുക്ക് അങ്ങനെ റിഡംഷൻ ചെയ്യാം, അല്ലെങ്കിൽ ആനുവൽ ഡ്രോയിങ്സ് അല്ലെങ്കിൽ ഡ്രോയിങ്സ് ഓഫ് ലോട്ട്സ് ആയിട്ട് നമുക്ക് റിഡംഷൻ ചെയ്യാം. അത് നിങ്ങൾ നോക്കേണ്ട. ജസ്റ്റ് ദ കമ്പനി, ഇവിടെ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് DR എന്നും അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ടെന്ന് കറക്റ്റായിട്ട് നമ്മുടെ ക്വസ്റ്റനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഇതുവരെയുള്ള ക്വസ്റ്റനിൽ നമ്മൾ അത് എഴുതിയിരുന്നു, DRR ക്രിയേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന എൻട്രീസ് നമ്മൾ എഴുതിയിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതണം അത് ക്വസ്റ്റനിൽ. പക്ഷേ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ദ കമ്പനി ക്രിയേറ്റഡ് DRR ആൻഡ് ഇൻവെസ്റ്റഡ് ദ റിക്വയർഡ് എമൗണ്ട് ആസ് പെർ ലോ. ലോ അനുസരിച്ച് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പെർസെൻറ്റേജ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. അതുപോലെ കമ്പനി DRR ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അതിനുശേഷമുള്ള സെക്കൻഡ് പാരഗ്രാഫാണ് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട പാരഗ്രാഫ്. ഓൺ March 31st, 2020 ദ കമ്പനി പെർച്ചേസ് ഡിബഞ്ചേഴ്സ് ഓഫ് ദ ഫേസ് വാല്യൂ ₹1 lakh at ₹85 ഈച്ച് ഫോർ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ. അപ്പോൾ ഇവിടെ 2020 March 31st കമ്പനി എന്ത് ചെയ്യാണ്, 100,000 രൂപയുടെ ഡിബഞ്ചർ എന്ത് ചെയ്യാണ്, ഇമീഡിയറ്റ് ക്യാൻസലേഷൻ ചെയ്യാണ്. ഇമീഡിയറ്റ് ക്യാൻസലേഷൻ പറഞ്ഞാൽ നമുക്ക് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ 100,000 രൂപയാണ് തന്നേക്കണത്, റുപ്പീസിലാണ് തന്നേക്കണത് കേട്ടോ. അപ്പോൾ എണ്ണത്തിലല്ല റുപ്പീസിലാണ്. അപ്പോൾ നമുക്കറിയാം 1 lakh rupees എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഫേസ് വാല്യൂ 100 അല്ലേ. അപ്പോൾ 1 lakh divided by 100 എന്ന് നമുക്കറിയാം 1,000. അപ്പോൾ 1,000 ഡിബഞ്ചറാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ₹85 നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇമീഡിയറ്റ് ക്യാൻസലേഷന് വേണ്ടിയിട്ട് നമ്മൾ ₹85 നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പനി പർച്ചേസ് ചെയ്യുന്നു. എത്ര ഡിബഞ്ചർ, 1,000. 1 lakh ഡിബഞ്ചറാണ്, 1 lakh rupees. അപ്പോൾ നമുക്ക് 100 രൂപയല്ലേ. അപ്പോൾ 1 lakh divided by 100 ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് ഡിബഞ്ചർ കിട്ടും, 1,000 ആണ്. 1,000 ഡിബഞ്ചറാണ് ഇവിടെ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് അവർ പർച്ചേസ് ചെയ്യുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്കിനി എൻട്രിയിലേക്ക് പോവാം. ആദ്യം നമുക്കറിയാം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന എൻട്രിനെയാണ് ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്. അപ്പോൾ 1 lakh rupees ഡിബഞ്ചർ അല്ലേ. അപ്പോൾ 1 lakh അല്ലേ അതിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ 1 lakh എത്ര പെർസെൻറ്റേജാണ്, 15% അല്ലേ. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ നമ്മൾ ചെയ്തിരുന്നു, കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ 5,000 ഡിബഞ്ചർ വന്നപ്പോൾ 5,000 × 100 ഫേസ് വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ 15%. ഇവിടെ നമുക്ക് ഡയറക്ട്ലി എമൗണ്ട് വന്നിട്ടുണ്ട് 1 lakh എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 1,000 ഡിബഞ്ചറാണ്, അത് ഇൻറ്റു 100 ചെയ്താൽ 1 lakh ഇനിയേ കിട്ടുള്ളൂ. അപ്പോൾ 1 lakh ₹15% ₹15,000 നമ്മൾ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന എൻട്രിയാണ് എഴുതേണ്ടത്. അപ്പോൾ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അറ്റ് ബാങ്ക് 15,000. നെക്സ്റ്റ് നമുക്കറിയാം പ്രോഫിറ്റ് നമ്മൾ DRR ക്രിയേറ്റ് ചെയ്യുന്ന എൻട്രിയാണ്. അപ്പോൾ ഇവിടെ മൊത്തം ഡിബഞ്ചർ എത്രയാണെന്നൊക്കെ, മൊത്തം ഡിബഞ്ചറിൻ്റെ നമ്മൾ DRR മാറ്റുക. 5,000 ഡിബഞ്ചറല്ലേ ഇഷ്യൂ ചെയ്തേക്കണേ. അപ്പോൾ 5,000 ഡിബഞ്ചറിൻ്റെ ഫേസ് വാല്യൂ എത്രയാണ്, 100. അപ്പോൾ 5,000 × 100 എത്രയാണ്, 5,000 × 100 വരിക,
5 lakh അല്ലേ. അപ്പോൾ 5 lakh 25% ആണ് ഡി ആർ ആർക്ക് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ 5 lakh 25% 1,25,000. നമ്മൾ സാധാരണ ഈ രണ്ട് എൻട്രീസ് എല്ലാ കേസുകളും എഴുതുന്നതാണ്. ഫസ്റ്റ് എൻട്രി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ കമ്പനി പർച്ചേസ് ചെയ്ത ആ ഡിബഞ്ചറിൻ്റെ എണ്ണത്തിൻ്റെ ഫേസ് വാല്യൂ വേണം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട്. അടുത്ത ഡി ആർ ആറിലേക്ക് വെള്ളുന്ന എൻട്രി ചെയ്യുമ്പോൾ എപ്പോഴും ഒറിജിനൽ ഇഷ്യൂ ചെയ്ത ഡിബഞ്ചർ എത്രയാണോ കമ്പനി അതിൻ്റെ ഫേസ് വാല്യൂ വെച്ചിട്ട് വേണം 25% ഡി ആർ ആറിലേക്ക് ക്രിയേറ്റ് ചെയ്യാൻ. ഇനി നമ്മുടെ കേസിലേക്ക് വരാം. മൂന്ന് നമ്മുടെ ഈ കേസ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, റിഡംഷൻ ചെയ്യേണ്ടത് പ്രീമിയത്തിലാണ്. ഇപ്പോൾ നമ്മൾ എന്ത് ഇമീഡിയറ്റ് ക്യാൻസലേഷന് വേണ്ടി പർച്ചേസ് ചെയ്യുന്ന ഡിസ്കൗണ്ടിലാണ് അല്ലേ. ഡിസ്കൗണ്ട് മീൻസ് 85 rupees. ഇമീഡിയറ്റ് ക്യാൻസലേഷന് വേണ്ടി നമ്മൾ 85 rupees നമ്മൾ എന്ത് ചെയ്യുന്നത് കമ്പനി പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഏത് എൻട്രിയാണ് നമ്മൾ പഠിച്ചു, ഏത് എൻട്രിയാ, ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് പ്രീമിയം ഓർ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. അപ്പോൾ ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിൽ നമുക്ക് എത്രയാണ് കൊടുക്കേണ്ടത്, 1 lakh rupees അല്ലേ. അപ്പോൾ 1 lakh മാർക്ക് കൊടുക്കുക. പക്ഷേ 1 lakh കൊടുക്കേണ്ട കാര്യമില്ല, 1 lakh. ഈ 1 lakh സാധനത്തിന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എത്ര ശതമാനം പ്രീമിയം അടക്കേണ്ടി വരും മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ? 1 lakh എത്ര പെർസെൻറ്റേജ്? 10% 10,000. അപ്പോൾ ആക്ച്വലി പറഞ്ഞാൽ 110,000 rupees ശരിക്കും മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ ഈ ഡിബഞ്ചറിന് നമ്മൾ റിഡംഷൻ ടൈമിൽ അടക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ മാർക്കറ്റിൽ നിന്നല്ല ഇപ്പോൾ നമ്മൾ 85 rupees ഡിബഞ്ചർ പർച്ചേസ് ചെയ്തു. അപ്പോൾ നമുക്കറിയാം 1,000 × 1,000 ഡിബഞ്ചർ അല്ലേ പർച്ചേസ് ചെയ്തേക്കണേ, എത്ര രൂപയ്ക്ക്? 85 rupees. അപ്പോൾ ടു ബാങ്ക് എത്ര വരും? 1,000 × 85 എത്ര രൂപ കൊടുത്താൽ മതി? 85,000. 85,000 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ 1,000 ഡിബഞ്ചർ ഇമീഡിയറ്റ് ക്യാൻസലേഷന് വേണ്ടി കമ്പനിക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ 110,000 കൊടുക്കേണ്ട സാധനത്ത്, അതായത് റിഡംഷൻ ടൈമിലാണ് നമ്മൾ ആ ഡിബഞ്ചർ തിരിച്ചു മേടിക്കുന്നതെങ്കിൽ 110,000 കൊടുക്കേണ്ട സാധനത്ത് നമുക്ക് 85,000 കൊടുത്താൽ നമുക്ക് കിട്ടും. അപ്പോൾ ബാക്കിയുള്ള 25,000 എന്താണ് കമ്പനിക്ക് ഈ പ്രോഫിറ്റ് അല്ലേ. അപ്പോൾ 1,10,000 നിന്ന് 85,000 കുറച്ചാൽ ബാക്കിയുള്ള എമൗണ്ട് 25,000 കമ്പനിക്ക് എന്താണ് പ്രോഫിറ്റാണ്. ആ പ്രോഫിറ്റ് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക? ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ 25,000 കാണിക്കാം. ഈ പ്രോഫിറ്റ് നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്യും? ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതിന് എൻട്രിയാണ് പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ റിസർവ്. ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, പ്രാക്ടിക്കൽ സിറ്റുവേഷൻ ഒന്ന് ഇമാജിൻ ചെയ്യുക. ആ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ടൊന്നും വരില്ല, അതുപോലെ എൻട്രീസിലും ഡൗട്ട് വരില്ല, എൻട്രി ഒന്നും കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് ഏത് സിറ്റുവേഷനിലാണ് എങ്ങനെ വരിക എന്നൊക്കെ ഉള്ളതെന്ന് ഓർത്ത് വെച്ചാൽ മതി, കറക്റ്റായിട്ട് നമ്മുടെ മൈൻഡിലേക്ക് കയറും. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും മറക്കില്ല. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ പഠിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു, ഈ രണ്ട് സിറ്റുവേഷൻസും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് വെൻ ഡിബഞ്ചേഴ്സ് ആർ പർച്ചേസ്ഡ് അറ്റ് മോർ ദാൻ നോമിനൽ വാല്യൂ ആണ് റിഡീം ചെയ്യുന്ന പാറലാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, റിഡംഷൻ ചെയ്യേണ്ടത് പാറില്ല. 100 rupees സാധനം 5 years കഴിഞ്ഞാൽ 100 rupees കൊടുത്താൽ ഡിബഞ്ചർ തിരിച്ചു മേടിക്കാൻ ഡിബഞ്ചർ ഹോൾഡർ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇമീഡിയറ്റ് ക്യാൻസലേഷന് വേണ്ടി നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് മോർ ദാൻ ദ നോമിനൽ വാല്യൂ. 100 rupees സാധനം 110 rupees, മനസ്സിലായില്ലേ. അതായത് പ്രീമിയത്തിലാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ കമ്പനിക്ക് ഉറപ്പായിട്ട് നഷ്ടമായിരിക്കും അല്ലേ, സംശയമില്ല. കാരണം 100 rupees ഇഷ്യൂ ചെയ്ത ഡിബഞ്ചർ 5 years കഴിഞ്ഞാൽ 100 rupees കൊടുത്താൽ തിരിച്ചു കിട്ടുക ഡിബഞ്ചർ. പക്ഷേ ഇപ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ 105 rupees സാധനത്തിന്. പക്ഷേ കമ്പനി എന്ത് ചെയ്യുന്നു, അത് വാങ്ങാൻ തയ്യാറാകുന്നു. ചിലപ്പോൾ കമ്പനിക്ക് നല്ല അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട് ഉണ്ടാവാം, അല്ലെങ്കിൽ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് കൊടുക്കാൻ മടിയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ സംഭവിക്കാം. അപ്പോൾ എന്ത് ചെയ്യണം കമ്പനി? ഇപ്പോൾ 105 rupees കമ്പനി ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ തയ്യാറാവാണ്. അപ്പോൾ കമ്പനിക്ക് വരുന്ന ബാക്കി 5 rupees, അതായത് ഫുൾ എമൗണ്ടും, അതായത് എത്ര രൂപയാണോ കൂടുതൽ കൊടുക്കുന്ന ആ എമൗണ്ട് ഫുള്ളും കമ്പനിക്ക് എന്താണ്? ലോസാണ്. അപ്പോൾ ഇവിടെ കമ്പനിക്ക് ഒരിക്കലും എന്ത് കിട്ടില്ല? പ്രോഫിറ്റ് കിട്ടില്ല. ആ ഡിഫറൻസ് വരുന്ന എമൗണ്ട് കമ്പനിക്ക് എന്താണ്? ലോസാണ്. ഈ ലോസ് കമ്പനി എന്ത് ചെയ്യണം? റൈറ്റ് ഓഫ് ചെയ്യണം. അതിനൊരു എൻട്രി കൂടി വരുന്നുണ്ട് കേട്ടോ. നമുക്ക് എൻട്രി നോക്കാം. ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റർ ലോസ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റർ ടു ബാങ്ക്. ഇത് വളരെ സിമ്പിളാണ് പഠിക്കാനായിട്ട്. പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ചെയ്തും, ലോസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. പ്രോഫിറ്റ് ആണെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് ചെയ്യുക. കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ കമ്പനിയിലേക്ക് വരുന്നതാണ് അല്ലേ. ഇത് ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഡെബിറ്റ് ചെയ്യുമ്പോൾ എന്താ എൻട്രി വരാം? ലോസ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റർ ടു ബാങ്ക് ആണ്. ഈ ലോസ് നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് ഓഫ് ചെയ്യണം. റൈറ്റ് ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റൽ റിസർവ്. നമുക്കറിയാം ഇതിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മുടെ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക? ക്യാപിറ്റൽ റിസർവിലേക്കല്ലേ ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യാൻ നമ്മൾ ആദ്യം പ്രിഫർ ചെയ്യേണ്ടത് ക്യാപിറ്റൽ റിസർവിനെയാണ്. ക്യാപിറ്റൽ റിസർവ് ഇല്ലെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം, സെക്യൂരിറ്റീസ് പ്രീമിയം ഇല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ് ഓഫ് പ്രോഫിറ്റ് ലോസ്. അപ്പോൾ ഈ ക്യാപിറ്റൽ റിസർവും സെക്യൂരിറ്റീസ് പ്രീമിയം ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിർത്തി ചെയ്താൽ, അത് രണ്ടും പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മളെങ്ങനെ അസ്യൂം ചെയ്യണം? കമ്പനിക്ക് ക്യാപിറ്റൽ റിസർവും ഇല്ല, സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവും ഇല്ല. അപ്പോൾ കമ്പനിക്ക് പിന്നെ എന്ത് മാത്രമേ ഉള്ളൂ? പ്രോഫിറ്റ് മാത്രമേ ഉള്ളൂ. അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ലോസ് എന്തായാലും ഉണ്ടാവില്ല കമ്പനിക്ക്. അതിൽ നിർത്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? ഈ ലോസ് എന്ത് ചെയ്യാനായിട്ട്? റൈറ്റ് ഓഫ് ചെയ്യാനായിട്ട്. ആ രീതിയിൽ നമ്മൾ അസംപ്ഷൻ കൊടുക്കണം. അപ്പോൾ ഇത്രയാണ് അതിന് എൻട്രി വരുന്നത്. അതിൻ്റെ പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഈ 5 cases നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 5 കേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നന്നായിട്ട് മനസ്സിലാക്കുക. നമുക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാം.
On 1st April 2018, A Limited had issued 5,000 debentures of rupees 100 each. These debentures are redeemable at par. Issue edekana 100 rupayana redemption cheynadum 100 rupayk thaniyana. Out of these debentures of the face value of rupees 1 lakh are to be redeemed every year commencing from March 31st 2020 either by purchase from open market allengil drawing of lots. Ad ingane kodukkana debenture 1 lakh vechittu nammal engeyana onnilengil annual drawings aayittu nammal endu cheyunu redemption cheyunu allengil open market ninnu purchase cheyam. Aa reethilana parayanekkanathu ivide namukku parayanundu company created DRR um company create cheyunnundu adupole investmentum law prakaram investment nadathunnundu company parayunnundu adu paranjalum parannillengil ningal endu cheyidullo law prakaram endu cheyidullo investment entry DRR like എൻട്രി മസ്റ്റായിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക കേട്ടോ. അടുത്ത പാരഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ്. ആ പാരഗ്രാഫാണ് നമ്മൾ നോക്കേണ്ടത്. ഓൺ മാർച്ച് 31st 2020 ദ കമ്പനി പർച്ചേസ് ഡിബഞ്ചേഴ്സ് ഓഫ് ദ ഫേസ് വാല്യൂ റുപ്പീസ് 1 lakh അറ്റ് റുപ്പീസ് 105 കണ്ടോ. ആ 105 എന്നുള്ളത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ, ഫോർ ഇമീഡിയറ്റ് ക്യാൻസലേഷൻ. അപ്പോൾ ആ ഡിബഞ്ചറിൻ്റെ എഗ്രിമെൻ്റ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി എന്ത് ചെയ്യാണ്, ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 100,000 രൂപയുടെ ഡിബഞ്ചർ, അതായത് 100 രൂപ ഫേസ് വാല്യൂ ഉള്ള 100,000 രൂപയുടെ ഡിബഞ്ചർ എന്ത് ചെയ്യാണ്, മാർക്കറ്റിൽ നിന്ന് 105 രൂപയ്ക്ക് വാങ്ങണം, 5 രൂപ കൂടുതൽ കൊടുത്ത് വാങ്ങണം അല്ലേ. അപ്പോൾ ഏത് സിറ്റുവേഷനാണ്, ഈ കേസല്ലേ, കാരണം റിഡംഷൻ ചെയ്യുമ്പോൾ 100 രൂപ കൊടുത്താൽ മതി, 100 രൂപ കൊടുത്താൽ നമ്മളെ മൊത്തം ഡിബഞ്ചർ തിരിച്ച് മേടിക്കാം. പക്ഷേ കമ്പനി ഇപ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ പോയിട്ട് 105 രൂപയ്ക്ക് സാധനം മേടിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് എൻട്രി വരിക, നമ്മൾ ആദ്യം ഇൻവെസ്റ്റ്മെൻറ്റ് എൻട്രി ചെയ്തിട്ട് കേട്ടോ, ഇൻവെസ്റ്റ്മെൻറ്റ് എൻട്രി ചെയ്താൽ നമുക്ക് ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അറ്റ് ബാങ്ക്, നമ്മൾ എത്ര ഡിബഞ്ചറാണോ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നത് ആ എമൗണ്ടിന് വേണം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട്. പക്ഷേ അതിന് ഫേസ് വാല്യൂ വേണം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ കേട്ടോ, അത് ഇപ്പോൾ ശ്രദ്ധിക്കുക. ഇവിടെ 105 രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിക്കണം, പക്ഷേ 105 രൂപയ്ക്കാണോ ചെയ്യുക, അല്ല, ഫേസ് വാല്യൂ 100 രൂപയ്ക്ക്. അപ്പോൾ 1 lakh അല്ലേ, അതായത് 1000 ഡിബഞ്ചർ 1000 × 100 1 lakh, 1 lakh 15% 15,000 നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. രണ്ടാമത്തെ എൻട്രി, രണ്ടാം ഈ ഡേറ്റൊക്കെ ശ്രദ്ധിക്കണം, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ എപ്പോഴും എന്താ ആ മന്തിലെ April 30 മുമ്പ് അല്ലേ. ഇവിടെ എപ്പോഴും നോട്ടിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്, നമ്മൾ ഞാൻ അതിൻ്റെ ലോ എടുത്തപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അവിടെ ഞാൻ തിയറി പറഞ്ഞിരുന്നു, ഞാൻ എപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ആ എൻട്രിയിൽ ആ ഡേറ്റ് വേണം എഴുതാനായിട്ട് കേട്ടോ. അടുത്ത് നമ്മുടെ ഇയർ എൻഡിങ്ങിൻ്റെ ഡേറ്റ് ആണ്, അതായത് മാർച്ച് 31st 2020 നമ്മൾ DRR മാറ്റുന്ന എൻട്രി എവിടെ നിന്നാണ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ലോസ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് അറ്റ് ടു DRR. മൊത്തം ഇഷ്യൂ ചെയ്ത ഡിബഞ്ചറിൻ്റെ 25%, 5,000 ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തേക്കണേ, 5,000 × 100 5 lakh, 5 lakhിന് 25% 1,25,000 നമ്മൾ DRR ക്രിയേറ്റ് ചെയ്തു. നമ്മുടെ സിറ്റുവേഷനിലേക്ക് വരാം. നമ്മുടെ സിറ്റുവേഷൻ റിഡംഷൻ ടൈമിൽ 100 രൂപയാണ് കൊടുക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ ക്യാൻസലേഷന് വേണ്ടി 105 രൂപ കൊടുക്കുന്നു. അപ്പോൾ ഏതാ എൻട്രി, ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് ലോസ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്. അപ്പോൾ ഡിബഞ്ചേഴ്സിൽ എത്രയാ, 1 lakh ആണ് നമ്മൾ ഡിബഞ്ചേഴ്സ് കൊടുക്കേണ്ടത്. ലോസ് ലോസ് അവിടെ കിടക്കട്ടെ, നമുക്ക് 2 ബാങ്കിലേക്ക് പോവാം. 2 ബാങ്ക് എന്ന് പറയുമ്പോൾ 1000 ഡിബഞ്ചറാണ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നത്. 1000 രൂപയെ 1000 ഡിബഞ്ചറാണെങ്കിലല്ലേ 1000 × 100 1 lakh, 1 lakhിൻ്റെ ഡിബഞ്ചർ 105 രൂപയ്ക്കാണ് വാങ്ങുന്നത്. ദാറ്റ് മീൻസ് 1000 ഡിബഞ്ചർ കേട്ടോ. അപ്പോൾ 1 lakh ഡിവൈഡ് ബൈ 100 ചെയ്താൽ മതി. അപ്പോൾ 1000 ഡിബഞ്ചർ, ഈ 1000 ഡിബഞ്ചർ നമ്മൾ ഒരു ഡിബഞ്ചർ എത്ര രൂപ കൊടുത്താൽ വാങ്ങണത്, 105 രൂപ. അപ്പോൾ 1000 × 105 1,000 × 105 എത്ര വരും, 1,05,000. അപ്പോൾ ശരിക്കും 1 lakh rupees ഡിബഞ്ചർ കമ്പനി 1,05,000 കൊടുത്തിട്ട് വാങ്ങണേ. അപ്പോൾ എത്ര രൂപ കമ്പനിക്ക് നഷ്ടമാണ്, 5,000. അപ്പോൾ ലോസ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചറിൽ എത്ര വരും, 5,000 വരും. ഈ ലോസ് നമ്മൾ എന്ത് ചെയ്യണം, ഈ ലോസ് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യണം. അതിന് എൻട്രി എന്താ വരിക, നമ്മൾ പറഞ്ഞു റൈറ്റ് ഓഫ് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവിൽ നിന്ന് എടുത്തിട്ട്, അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ്, ഇത് രണ്ടും ഇല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ലോസ് പ്രോഫിറ്റിന് എടുത്തിട്ട്. പക്ഷേ ക്വസ്റ്റനിൽ ക്യാപിറ്റൽ റിസർവിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല, സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് ഉണ്ടെന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താ അസ്യൂം ചെയ്യണം, അത് രണ്ടും ഇല്ല, ആകെ പ്രോഫിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റിന് എടുത്തിട്ട് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യണം. അപ്പോൾ അതിന് എൻട്രി എന്താ എൻട്രി വരാം, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ് ടു ലോസ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഞാനത് ക്ലിയർ ചെയ്തതായിരിക്കും. ഓക്കെ, അടുത്തൊരു സിറ്റുവേഷൻ കൂടി ഉള്ളൂ, 6th കേസും കൂടി ഉള്ളൂ, അതോടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ 5th മെത്തേഡ് കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു മെത്തേഡ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോസ് നിങ്ങളെല്ലാവരും വൃത്തിയായിട്ട് കാണാം, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ സെക്ഷനും കാണാം. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് പാർട്ട് കാണാം, അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു പാർട്ട് എടുത്ത് നിങ്ങൾ കാണരുത്, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവില്ല. ഈ റിഡംഷൻ ഓഫ് ഡിബഞ്ചറിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്, റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് പറഞ്ഞാൽ അത്രയും ഡീപ്പായിട്ട് പോകേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ സ്റ്റാർട്ടിംഗ് തൊട്ട് നിങ്ങൾ വീഡിയോ കാണാം, സ്കിപ്പ് ചെയ്യരുത്. ഫസ്റ്റ് വീഡിയോ കണ്ടതിന് ശേഷം സെക്കൻഡ് വീഡിയോ കാണാം, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ കാണാം, എന്നാൽ മാത്രമേ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതുവരെ എടുത്ത വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.